വ്യാഴത്തെ ചുറ്റുന്ന ഒരു വലിയ ഉപഗ്രഹമാണ് കാലിസ്റ്റോ. ഇതിന് പുരാതനമായിട്ടുള്ള ക്രേറ്റേഴ്സ് നിറഞ്ഞ സർഫസ് ആണുള്ളത്. ആ സർഫസ് സൂചിപ്പിക്കുന്നത് ഇതിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഒന്നും തന്നെയില്ല എന്നാണ്. എന്നിരുന്നാലും ഇതിനൊരു ഭൂഗർഭ സമുദ്രമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സർഫസ് വളരെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സമുദ്രം ഇപ്പോഴും ഉണ്ടാകുമോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. അതിൽ ജീവൻ ഉണ്ടാകുമോ എന്നും വ്യക്തമല്ല. ഉപഗ്രഹത്തെ കൂടുതൽ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 1990s-ലും 2000s-ലും വ്യാഴത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ഗലീലിയോ ദൗത്യം ഉൾപ്പെടെ നിരവധി ഫ്ലൈ ബൈകൾക്ക് ഈ ഉപഗ്രഹം ഒരു വിഷയമായിട്ടുണ്ട്. ജൂസ്, ജൂപ്പിറ്റർ ഐസി മൂൺ എക്സ്പ്ലോറർ എന്ന് വിളിക്കപ്പെടുന്ന ഇനി വരാനിരിക്കുന്ന ദൗത്യം അതിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കയക്കും. ആ ദൗത്യം കാലിസ്റ്റോ ഉൾപ്പെടെ 3 മഞ്ഞുമൂടിയ ഉപഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സൗരയൂഥത്തിലെ നിരവധി മഞ്ഞുമൂടിയ ഉപഗ്രഹങ്ങൾ സമീപ വർഷങ്ങളിൽ പര്യവേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. കാരണം അവയ്ക്ക് ജീവൻ നിലനിർത്താനുള്ള കഴിവുണ്ട്. 2004 മുതൽ 2017 വരെ ശനിയെ ചുറ്റുന്ന കാസിനി സ്പേസ് ക്രാഫ്റ്റ് അതിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള NC ലാഡസിനെ കേന്ദ്രീകരിച്ചിരുന്നു. അതിൽ ഒരുപാട് ഗെയ്സറുകളുടെ തെളിവുകൾ അത് കണ്ടെത്തി. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ 4 ഉപഗ്രഹങ്ങളാണ് അയോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ. ഇവ ഗലീലിയൻ ഉപഗ്രഹങ്ങളെന്നും അറിയപ്പെടുന്നു. 1610 കണ്ടെത്തിയ ഗലീലിയോ ഗലീലിയുടെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. ഈ 4 ഉപഗ്രഹങ്ങളും നമ്മുടെ പ്ലൂട്ടോയേക്കാൾ വലുതാണ്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ്. ഇത് നമ്മുടെ ബുധനേക്കാൾ വലുതാണ്. 1610 ജനുവരി 7 ഗലീലിയോ തൻ്റെ ദൂരദർശിനി വ്യാഴത്തിലേക്ക് തിരിച്ചപ്പോൾ കണ്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കാരണം ആ ഗ്രഹം, നമ്മുടെ വ്യാഴം, തടിച്ചായിരുന്നില്ല. അതിന് ചുറ്റും 4 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഉപഗ്രഹമുള്ള ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. നാസയുടെ അഭിപ്രായത്തിൽ 2 നൂറ്റാണ്ടുകളായി വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയത് ഇറ്റാലിയൻ രാഷ്ട്രീയ കുടുംബമായ മെഡീസിസിൻ്റെ പേരിലാണ്. വ്യക്തിഗതമായി അവയെ വ്യാഴം 1, 2, 3, 4 എന്ന് വിളിച്ചിരുന്നു. ഇതിൽ 4 എന്ന് പരാമർശിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാലിസ്റ്റോ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ മറ്റ് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ വ്യാഴത്തിന് ചുറ്റും അധിക ഉപഗ്രഹങ്ങളെയും കണ്ടെത്തി. 1800s-ലുടെ മധ്യത്തോടെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ആ ഉപഗ്രഹങ്ങളെ അയോ, ഗാനിമേഡ്, കാലിസ്റ്റോ, യൂറോപ്പ എന്നിങ്ങനെ പുനർനാമകരണം ചെയ്തു. ഏജ്: കാലിസ്റ്റോയ്ക്ക് ഏകദേശം 4.5 ബില്യൺ വർഷം പഴക്കമുണ്ട്. ഏകദേശം നമ്മുടെ വ്യാഴത്തിൻ്റെ അതേ പ്രായം. നാസയുടെ കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും ഗർത്തങ്ങളുള്ള ഒരു ബോഡിയാണിത്. അതിൻ്റെ ഉപരിതലത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള യാതൊരു പ്രത്യേകതകളും ഇല്ല. 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് അത് രൂപപ്പെട്ടപ്പോൾ മുതൽ അതിൻ്റെ ഉപരിതലത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ഗലീലിയൻ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും പുറത്തുള്ള ഉപഗ്രഹമാണ് കാലിസ്റ്റോ. കാലിസ്റ്റോ വ്യാഴത്തെ ഏകദേശം 1 മില്യണിലധികം ദൂരത്തിലാണ് ചുറ്റുന്നത്. ഗ്രഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ഭ്രമണപഥം പൂർത്തിയാക്കാൻ കാലിസ്റ്റോ ഏകദേശം 7 ഭൗമദിനങ്ങൾ എടുക്കുന്നു. വ്യാഴത്തിൻ്റെ പ്രധാന റേഡിയേഷൻ ബെൽറ്റിനപ്പുറം ഭ്രമണം ചെയ്യുന്നതിനാൽ മറ്റ് ഗലീലിയൻ ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ ടൈഡൽ ഫോഴ്സ് വളരെ കുറവാണ്. എന്നിരുന്നാലും ഇത് വ്യാഴവുമായി ടൈഡലി ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരേ വശം തന്നെ എപ്പോഴും വ്യാഴത്തെ അഭിമുഖീകരിക്കുന്നു. 3000 മൈൽ വ്യാസമുള്ള കാലിസ്റ്റോയ്ക്ക് ഏകദേശം ബുധൻ്റെ അതേ വലിപ്പമുണ്ട്. ഗാനമേഡിനും ടൈറ്റനും ശേഷം സൗരയൂഥത്തിലെ 3-ാമത്തെ വലിയ ഉപഗ്രഹമാണിത്. കാലിസ്റ്റോയുടെ ശരാശരി ഉപരിതല താപനില എന്നത് 218.47 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതായത് 139.2 ഡിഗ്രി സെൽഷ്യസ്. 1960s-ലെ ബഹിരാകാശ യുഗത്തോടുകൂടെ ടെലസ്കോപ്പുകൾ ഗണ്യമായി മെച്ചപ്പെട്ടുവെങ്കിലും 2004-ലെ ജൂപ്പിറ്റർ, ദി പ്ലാനറ്റ് സാറ്റലൈറ്റ്സ് ആൻഡ് മാഗ്നറ്റോസ്ഫിയർ എന്ന പുസ്തകം അനുസരിച്ച് കാലിസ്റ്റോയെക്കുറിച്ച് വളരെ കുറച്ച് അറിവ് മാത്രമേ നമുക്കുള്ളൂ. ജ്യോതിശാസ്ത്രജ്ഞർക്ക് പറയാൻ കഴിയുന്നതിൽ നിന്ന് അയോ, ഗാനിമേഡിനെ അപേക്ഷിച്ച് കാലിസ്റ്റോയുടെ ഉപരിതലം താരതമ്യേന സവിശേഷതയില്ലാത്തതായി കാണപ്പെടുന്നു. കാലിസ്റ്റോയ്ക്ക്
കുറഞ്ഞ പ്രതിഫലനക്ഷമതയാണുള്ളത്. ഇതിൽ നിന്ന് ജലം പുറന്തള്ളുന്നതിൻ്റെ യാതൊരു തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലിസ്റ്റോയ്ക്ക് പാറക്കെട്ടുകളുള്ള പ്രതലമാണെന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മളെത്തി. പൈനിയർ 10, പൈനിയർ 11 1970s തുടക്കത്തിൽ വ്യാഴത്തിൻ്റെയും അതിൻ്റെ ഉപഗ്രഹങ്ങളിലൂടെയും പറന്നു. എന്നാൽ ഈ ദൗത്യങ്ങളൊന്നും തന്നെ കാലിസ്റ്റോയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയില്ല. 1970s അവസാനത്തെ നമ്മുടെ വോയേജർ ദൗത്യങ്ങളാണ് കാലിസ്റ്റോയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണിച്ചു തന്നത്. കാലിസ്റ്റോയുടെ സാന്ദ്രതയും താപനിലയും പരിഷ്കരിച്ചിരുന്നു. കൂടാതെ ഉപരിതലത്തിലെ ചിത്രങ്ങൾ ഒരു പിക്സലിന് 1 km വരെ ചെറിയ സവിശേഷതകൾ നമുക്ക് കാണിച്ചു തന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആഘാത ഗർത്തങ്ങൾ കണ്ടെത്താൻ മതിയായ റെസല്യൂഷൻ ഉണ്ടായിരുന്നു ആ പിക്ചറിൽ. വാസ്തവത്തിൽ മറ്റു ഉപഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലിസ്റ്റോയ്ക്ക് വളരെ വലിയ ഗർത്തങ്ങളായിരുന്നു. ചിലർ കാലിസ്റ്റോയെ സൗരയൂഥത്തിലെ ഏറ്റവും വിരസമായ വസ്തുവായി തള്ളിക്കളഞ്ഞു. നാസയുടെ അഭിപ്രായത്തിൽ രണ്ട് തെളിവുകളിൽ നിന്നാണ് ഒരു സമുദ്രത്തിനായിട്ടുള്ള വാദങ്ങൾ വന്നത്. ആദ്യത്തേത്, വ്യാഴത്തെ ചുറ്റുമ്പോൾ കാലിസ്റ്റോയുടെ കാന്തിക ക്ഷേത്രത്തിൻ്റെ ക്രമമായിട്ടുള്ള ഏറ്റക്കുറിച്ചിലുകൾ ശാസ്ത്രജ്ഞർ കണ്ടു. ഇത് ഗ്രഹത്തിൻ്റെ കാന്തിക ക്ഷേത്രത്താൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന കാലിസ്റ്റോയ്ക്കുള്ളിൽ വൈദ്യുത പ്രവാഹങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ആ വൈദ്യുത പ്രവാഹം എവിടെ നിന്നെങ്കിലും പ്രവഹിക്കേണ്ടി വരും. അത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നയിച്ചു. പാറകൾ നിറഞ്ഞ ഉപരിതലവും നേർത്ത അന്തരീക്ഷവുമുള്ള കാലിസ്റ്റോയുടെ ഉപരിതലത്തിനു താഴെ ഒരു സോൾട്ടി ഓഷ്യൻ ഉണ്ടാകും എന്ന വിശദീകരണത്തിലേക്ക് എത്തി. 2018 നമ്മുടെ ഹബിൾ ടെലസ്കോപ്പ് 2007 ചിത്രങ്ങളുടെ ഒരു ആർക്കൈവൽ പരിശോധന നടത്തി. അതിൽ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിലെ അറോറയുടെ ആ ഒരു സാന്നിധ്യം നമ്മുടെ കാലിസ്റ്റോയുടെ സാന്നിധ്യം കാണിച്ചു തന്നു. വ്യാഴം സ്വന്തമായി അറോറകൾ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും ചില പ്രതിഭാസങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ 4 ആശയവിനിമയത്തിലൂടെയാണ് സംഭവിക്കുന്നത്. കാലിസ്റ്റോയും മറ്റ് ഗലീലിയൻ ഉപഗ്രഹങ്ങളും ശനിയുടെ സഹായത്തോടെ രൂപപ്പെട്ടതാവാം. 2018 പുറത്തിറങ്ങിയ ഒരു കമ്പ്യൂട്ടർ മോഡൽ സൂചിപ്പിക്കുന്നത് ശനിയുടെ കോർ വളരുമ്പോൾ അതിൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനം ഗ്രഹങ്ങളെ ആന്തരിക സൗരയൂഥത്തിലേക്ക് നീക്കുന്നു. ഈ പ്രക്രിയ 4 ഉപഗ്രഹങ്ങളെയും രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നൽകിയിട്ടുണ്ടാവാം എന്നാണ്. മനുഷ്യർക്ക് കാലിസ്റ്റോയിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, മനുഷ്യർക്ക് നിലവിൽ കാലിസ്റ്റോയിൽ ജീവിക്കാൻ കഴിയില്ല. കാലിസ്റ്റോയ്ക്ക് വളരെ നേർത്ത ഒരു അന്തരീക്ഷമുണ്ട്. അതിനാൽ കൂടുതലും ആ ഒരു അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് കാണപ്പെടുന്നത്. കാലിസ്റ്റോ ഭൂരിഭാഗവും പാറയും ഐസും ചേർന്നതാണ്. അതിൻ്റെ ആന്തരിക കാമ്പ് എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാലിസ്റ്റോയ്ക്ക് ഒരു ചെറിയ പാറക്കെട്ട് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആന്തരിക കാമ്പ് തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യം, ഇരുമ്പ് സിലിക്കേറ്റുകൾ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, വലിയ ചുറ്റളവുൾപ്പെടെ നിരവധി സവിശേഷതകൾ കാലിസ്റ്റോയെ സവിശേഷമാക്കുന്നു. വാസ്തവത്തിൽ സൗരയൂഥത്തിലെ 3rd വലിയ ഉപഗ്രഹമാണിത്. കൂടാതെ ജീവനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭൂഗർഭ സമുദ്രം കാലിസ്റ്റോ മറച്ചു വെക്കുന്നുണ്ടാവാം എന്നും പറയപ്പെടുന്നു.